ലോകം നിശബ്ദരായി നോക്കി നിൽക്കുക തന്നെയാണ്. റഷ്യ യുക്രൈനുമേലുള്ള തങ്ങളുടെ അധിനിവേശം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചെറുത്തുനിൽപ്പിന് തങ്ങൾക്ക് ഇനിയും കൽപ്പുണ്ടോ എന്ന് യുക്രൈൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റഷ്യയുടെ സൈന്യം യുക്രൈനിൻ്റെ മണ്ണിൽ സംഹാര താണ്ഡവമാടുകയാണ് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങളൊക്കെ. ഇടയ്ക്ക് റഷ്യയുടെ ടാങ്കറുകളും വിമാനങ്ങളുമൊക്കെ ഞങ്ങൾ വെടിവെച്ചിട്ടുവെന്നും റഷ്യൻ സൈനികരെ വധിച്ചുവെന്നുമൊക്കെ യുക്രൈൻ അവകാശപ്പെടുമ്പോഴും തങ്ങളുടെ ജനങ്ങൾക്ക് ആയുധങ്ങൾ നൽകി അവരെ റഷ്യക്കെതിരെ പോരാടാൻ സജ്ജരാക്കിയിരിക്കുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും റഷ്യയുടെ പടപ്പുറപ്പാടിന് മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് യുക്രൈൻ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഐക്യരാഷ്ട്രസഭയിലടക്കം നടക്കുന്ന ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയ്ക്ക് വേണമെങ്കിൽ തയ്യാറാണ് എന്ന് റഷ്യ പറയുമ്പോൾ നിങ്ങൾ ആക്രമണം നിർത്തിവെച്ചതിന് ശേഷം ചർച്ചയെക്കുറിച്ച് ചിന്തിക്കാമെന്ന് യുക്രൈൻ മറുപടി നൽകുന്നുണ്ട്. ലോകം രണ്ടു തട്ടിലാണ് ഈ വിഷയത്തിൽ എന്ന് വ്യാഖ്യാനിക്കപ്പെടുമ്പോഴും യുക്രൈനെ തങ്ങളോടൊപ്പം ചേർക്കുന്നതിന് വേണ്ടി നേരത്തെയൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയുകയും ചെയ്ത വലിയ രാജ്യങ്ങളൊക്കെ യുക്രൈനുമേൽ റഷ്യയുടെ അധിനിവേശം തുടരുമ്പോൾ നിശബ്ദരായി മാറി നിൽക്കുകയാണ്. അവരെ ഒന്ന് സഹായിക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല എന്ന ഗുരുതരമായൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെക്കുറിച്ച് മുൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് പുടിൻ്റെ ചെണ്ടയായി മാറിക്കഴിഞ്ഞു ബൈഡൻ എന്ന്. അപ്പോൾ യുക്രൈൻ യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കായി പ്രസ്താവനകൾ കൊണ്ട് യുക്രൈനുമേൽ റഷ്യ നടത്തുന്ന ഈ വലിയ പടപ്പുറപ്പാടിനെ ചെറുക്കാനാകില്ലല്ലോ. ഇപ്പോൾ ലോകരാജ്യങ്ങൾ അതിനകത്ത് പങ്കാളികളായാൽ അതിൻ്റെ പരിണിത ഫലം എന്ത് എന്നുള്ളത് നിങ്ങൾ നേരിട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് പുടിൻ പറഞ്ഞത് ഗൗരവത്തോടുകൂടി ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ കണ്ടു എന്ന് വേണം കരുതാൻ. മറ്റൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. റഷ്യ അവകാശപ്പെടുന്നത് യുക്രൈനിൽ നടക്കുന്ന വലിയ വംശഹത്യയുണ്ട്. റഷ്യൻ വംശജരായ ആളുകൾക്ക് നേരെ നടക്കുന്ന വംശഹത്യ. ആ വംശഹത്യയ്ക്ക് ആക്കം കൂട്ടുന്നതിന് മാത്രമേ ഇപ്പോൾ ആളുകളുടെ കയ്യിൽ ആയുധങ്ങൾ കൊടുത്തതിലൂടെ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു നിലപാട് കൂടി റഷ്യ മുന്നോട്ട് വയ്ക്കുന്നു. റഷ്യ യഥാർത്ഥത്തിൽ യുക്രൈനുമേൽ പടപ്പുറപ്പാടിന് തയ്യാറായതു തന്നെ അവിടെയുള്ള റഷ്യൻ വംശജർക്ക് മേൽ നടക്കുന്ന അതിക്രൂരമായ നരഹത്യയുടെ കൂടി പശ്ചാത്തലത്തിലാണ് എന്ന് പുടിൻ പല ഘട്ടങ്ങളിലായി വ്യക്തമാക്കി കഴിഞ്ഞു. റഷ്യയുടെ ഭരണത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ അവരുടെ പാർലമെൻറ്റിൽ ഇക്കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. എന്തായാലും യുക്രൈൻ ഈ റഷ്യയുടെ കടുത്ത ആക്രമണത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. യുക്രൈന് പിന്തുണ നൽകും എന്ന് കരുതിയിരുന്ന രാജ്യങ്ങൾ പുടിൻ്റെ ആ ഭീഷണി ഭയന്നിട്ടാണോ എന്നറിയില്ല, പക്ഷേ നിർജീവരായി അവിടെയും ഇവിടെയും പ്രസ്താവനകൾ മാത്രം നടത്തി യുക്രൈനെ സംരക്ഷിക്കുന്ന തിരക്കിലാണ്.